പാറ്റേൺ ആണിത്. ഇതെനിക്ക് ആസ് സച്ച് പാറ്റേൺ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു കരിമഷി ഫാമിലി. ഇൻ ടുഡേയ്സ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോൾ വീഡിയോ ആണ്, ഷീൻ ഹോൾ വീഡിയോ ആണ്. കുറേ നാളായി എൻ്റെ അടുത്ത് പറയുന്നു ചേച്ചി ഒരു ഷീൻ ഹോൾ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്തിരുന്നു ഒരു രണ്ടാഴ്ച മുമ്പ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്ഡേറ്റ്. ഇതൊരു ടീ ഷർട്ട്, ഞാൻ ജിമ്മിലേക്ക് ഇടാൻ വേണ്ടി വാങ്ങിച്ച ടീ ഷർട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ എക്സ്ട്രാ കൈ വെച്ചിട്ട് ഡീറ്റെയിലിംഗ് ഉള്ളൊരു ടീ ഷർട്ട്. അതിൻ്റെ ഹോള് പിന്നെ അടുത്താഴ്ച ഇടാം കേട്ടോ. പിന്നെ കാരണം ഹോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരുപാടുണ്ട്. ലിപ്സ്റ്റിക്ക് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. എനിക്ക് തോന്നുന്നു 2012 തുടങ്ങി ഞാൻ വാങ്ങിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്. ചേംബറിൻ്റെ 167 ഓറഞ്ച് ഫ്ലാംബെ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് അത്. ഇതൊന്നും പറയാനില്ലാത്ത ഷെയ്ഡാണ്. ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു കളറ്. അത് ഇപ്പോൾ പതുക്കെ നിർത്തി വരുവാണ്. അപ്പോൾ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ഷീൻ എന്ന് പറയുന്നത് ഒരു ചൈനീസ് സൈറ്റ് ആണ്. പക്ഷെ ഒരുപാട് ഹോൾസ് നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഷീനിൻ്റെ ഹോൾ കാണാൻ പറ്റും. ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഓർഡർ ചെയ്ത ഡീറ്റെയിലൊക്കെ ഞാൻ പറയാം. ഞാൻ ജസ്റ്റ് ഏറ്റവും വിലക്കുറഞ്ഞ പ്രോഡക്റ്റ് നോക്കിയിട്ടാണ്, ഏറ്റവും വിലക്കുറഞ്ഞതല്ല, ഒരു മീഡിയം ലെവലിൽ എനിക്ക് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ച കുറച്ച് പ്രോഡക്റ്റാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൽ 1800 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഇല്ല. ഇനി ക്യാഷ് ഓൺ ഡെലിവറി ആണ്, COD ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ 85 രൂപ എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ COD വേണ്ട. പിന്നെ ഇത് ഞാൻ ഓർഡർ ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 11 ദിവസം എടുത്തു എനിക്ക് ഇത് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ റിട്ടേൺ പോളിസി ഈസിയാണ്, അവർ വന്ന് പിക്ക് ചെയ്തോളും. പക്ഷേ 65 രൂപ നമ്മളുടെ റീഫണ്ടിൽ നിന്ന് അവർ അത് കട്ട് ചെയ്യും. ഷിപ്പിംഗ് ചാർജ് നമ്മൾ തിരിച്ചങ്ങോട്ട് അയക്കുന്ന ഷിപ്പിംഗ് ചാർജ് അവർ 65 രൂപീസ് കട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പം എന്തൊക്കെയാ ഞാൻ വാങ്ങിച്ചതെന്നുള്ളത് പെട്ടെന്ന് കാണണ്ടേ. ഓക്കെ, പിന്നെ ക്വാളിറ്റി വൈസും എല്ലാം ഞാൻ ഓരോ ഡ്രസ്സ് എടുത്ത് കാണിച്ചു തരുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഒരു ജാക്കറ്റ് ആണ്. എനിക്ക് ഈ ജീൻ ജാക്കറ്റ്, കോർഡ്രോയ് ജാക്കറ്റ് ഒക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഒരു കോർഡ്രോയ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ഉള്ള ഒരു ജാക്കറ്റ് ആണ്. ഇതാ കണ്ട, കോർഡ്രോയ് ആണ് മെറ്റീരിയൽ. പക്ഷേ ഭയങ്കര റിച്ച് കോർഡ്രോയ് ഒന്നും അല്ല, ഒരു സാധാരണ കോർഡ്രോയ് ഉള്ള ഒരു ഫുൾ സ്ലീവ് ജാക്കറ്റ് ആണിത്. ഒന്നാമത്തെ പ്രോഡക്റ്റ് കണ്ടോ. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പോക്കറ്റ് മാത്രം ഇതാ ആനിമൽ പ്രിന്റിന്റെ പോക്കറ്റ് ആണ്. ഇത് ഫങ്ഷണൽ പോക്കറ്റ് ആണ് കേട്ടോ. ഇതിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. പിന്നെ ഇതാ ഫുൾ കൈയാണ്. പിന്നെ ഇതിൻ്റെ ബട്ടൺ, ഇതിങ്ങനെ നമുക്ക് പ്രസ് ബട്ടൺ ആണ്, തുറക്കാം കണ്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെ ഫുൾ ഇത്രയുണ്ട്. ഫുൾ ജാക്കറ്റ് അല്ല, ഏകദേശം ഒരു നമ്മുടെ അരയുടെ മുകളിലേക്ക് നിൽക്കുന്ന ഒരു ജാക്കറ്റ് ആണ്. മെറ്റീരിയൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ കേട്ടോ. ഇതാണ് മെറ്റീരിയൽ കണ്ടോ, കോർഡ്രോയ് മെറ്റീരിയൽ ആണ്. പക്ഷെ ശരിക്കും കോർഡ്രോയ് എന്ന് പറയാൻ പറ്റില്ല, കോർഡ്രോയുടെ ഒരു ഒരു മീഡിയം ലെവലിലുള്ള ഒരു മെറ്റീരിയൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ പർച്ചേസ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഒരു 430 എന്തോ ആണ് രൂപ. അപ്പോൾ ഞാൻ പ്രൈസ് ഒക്കെ ഇനി എഴുതി കാണിക്കാം. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു ഈ ഒരു ജാക്കറ്റ് കുഴപ്പമില്ല, കാരണം ആ ഒരു പ്രൈസിന് നമുക്ക് കോർഡ്രോയുടെ ഒരു ജാക്കറ്റ് നോർമലി കിട്ടില്ല, അൺലെസ് നമുക്ക് ഓഫറൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് എക്സ്ട്രാ സ്മോൾ ആണ് ഞാൻ ഓർഡർ ചെയ്തത്. എക്സ്ട്രാ സ്മോൾ ആണെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഇട്ട് കാണുമ്പോൾ കാണാൻ പറ്റും. അത്യാവശ്യം കുറച്ച് ലൂസാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പർച്ചേസ്. സെക്കൻഡ് എനിക്ക് കാണിച്ചു തരാനുള്ളത് നിങ്ങൾക്കറിയാം മഞ്ഞ ഞാൻ എന്തായാലും വാങ്ങിക്കുന്നുള്ളത്. അടുത്തത് ഒരു കോഡ് സെറ്റാണ്, അതായത് ടോപ്പും ബോട്ടമുള്ള ഒരു സെറ്റാണിത്. അതിൽ പക്ഷെ ഞാൻ വാങ്ങിച്ചത് ഇത് ലാർജ് ആണ് വാങ്ങിച്ചത്, പക്ഷെ അതെനിക്ക് നല്ല ലൂസാണ്. ഇതൊരു സ്കേർട്ടാണ്, സ്കേർട്ടും ഒരു ടോപ്പും ആണ്. ഇതാണ് കളറ്, നല്ല ഭംഗിയുള്ളൊരു മഞ്ഞയാണ്. പിന്നെ ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ ഇതാണ്ടോ. മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു നല്ല സോഫ്റ്റ് ഒരു കോട്ടൺ മെറ്റീരിയലാണ് കണ്ടോ. ഇതാ
ഇങ്ങനത്തെ ഒരു നല്ല മെറ്റീരിയലാണ് പിന്നെ ഇതിന് അടിയിൽ ലൈനിങ്ങും ഉണ്ട് നല്ല ഫുൾ ലെങ്ത് ആണ് ഇത് പിന്നെ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഇതായിട്ട് ബെൽറ്റ് ഒരു പ്ലെയിൻ ഇതായിട്ട് ബാക്കിലേക്ക് ഇതാണ് ഇലാസ്റ്റിക് ആണ് പിന്നെ സൈഡിലായിട്ട് ഇതാ സിബും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ സിബ് തുറക്കുകയും ചെയ്യാം ഓക്കെ ഇത് സിബ് തുറക്കണ്ട കാരണം എന്താ ഭയങ്കര ലൂസാണ് ഈ ഒരു സ്കേർട്ട് ഫുൾ ലെങ്ത് ഉണ്ട് കേട്ടോ അറ്റം വരെ ഉണ്ട് എനിക്ക് തോന്നുന്നു കാലിന്റെ ആ ഒരു കണങ്കാല് കഴിഞ്ഞിട്ടും ഈ ഒരു സ്കേർട്ട് ഉണ്ട് ഓക്കെ പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം മെറ്റീരിയലും കളറും എല്ലാം കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിന്റെ ഒരു ടോപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇതാണ് ഇത് ഭയങ്കര ലൂസാണ് ബാക്കിൽ ഞാൻ പിന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഇതിന്റെ കൈ കണ്ടോ കൈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ദാ ഇത്രയും ഓപ്പൺ ആണ് ഇത് ഇതിന്റെ കൈ ഓക്കെ പിന്നെ ബാക്കിലായിട്ട് കുറച്ചൊരു ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങിയിരിക്കുന്ന ഈ ഒരു കാര്യമുണ്ട് അപ്പൊ നമുക്ക് കറക്റ്റ് ടൈറ്റായി നിന്നാലാണ് ഇതിങ്ങനെ വലിഞ്ഞിങ്ങനെ നിക്കുള്ളൂ പിന്നെ ഫ്രണ്ടില് കുറച്ചിങ്ങനെ ഇതാ ചുരുങ്ങിയിട്ടുള്ള ഒരു പാറ്റേൺ ആണിത് പിന്നെ അടിയിലും ചെറിയതായിട്ട് ഇതാ ടോപ്പിന്റെ അടിയിൽ ചെറിയൊരു ഫ്രില്ലുണ്ട് ഇത് ഒരു ഏകദേശം ആ സ്കേർട്ടിന്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു ഒരു പാറ്റേൺ ആണിത് ഇതെനിക്ക് ആസച്ച് പാറ്റേൺ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ ഭയങ്കര ലൂസാണിത് അപ്പൊ ഞാൻ ഇത് ചിലപ്പോഴേ തിരിച്ചു കൊടുക്കുള്ളൂ കാരണം എനിക്ക് വേറെ രീതിയിൽ സ്റ്റൈൽ ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ഉണ്ട് അപ്പൊ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് കുറേ നാളായി വാങ്ങിക്കണം എന്ന് വിചാരിച്ച സാധനമാണ് കോട്ട് സെറ്റ് ആണ് അടുത്തതും അതിൽ ഒരു ബോട്ടും ഒരു ടീഷർട്ടും ആണിത് ഇത് നിങ്ങളിപ്പോൾ ഒരുപാട് ഫാഷനായിട്ടുള്ള ഒരു കാര്യമാണ് സൈഡിൽ ഇങ്ങനെ പാനൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ലെഗിൻസ് ആണിത് കണ്ടോ ഇതിൻ്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് പക്ഷേ ഭയങ്കര കട്ടിയുള്ള മെറ്റീരിയലാണ് എന്ന് വെച്ചാൽ ഭയങ്കര സീത്രൂ അല്ല ഇപ്പോൾ ജനലിൻ്റെ സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് ശരിക്കും എന്താ നിങ്ങൾക്ക് കുറച്ച് സീത്രൂ ആയിട്ടുള്ളത് കാണാൻ പറ്റും കണ്ടോ അപ്പോൾ ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് മീഡിയം ഇതിലാണ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അത് കറക്റ്റാണ് കേട്ടോ ഈ മീഡിയം ഒരു ഇത് പിന്നെ നിങ്ങൾ കുറച്ച് ബോട്ടം പാർട്ട് കുറച്ച് തടിയുള്ളവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലാർജ് വാങ്ങിക്കായിരിക്കും കാരണം ഒരുപാട് വലിഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സീത്രൂ എന്നുള്ള മെറ്റീരിയൽ കുറച്ചും കൂടി എടുത്ത് കാണിക്കും നമ്മുടെ ഇന്നേഴ്സൊക്കെ പിന്നെ ഇതിടുമ്പോൾ അണ്ടർഗാർമെന്റ്സ് എനിക്ക് തോന്നുന്നു ഒരു തോങ്സോ ജി സ്ട്രിങ്സോ അങ്ങനെ എന്തെങ്കിലും ഇടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പാൻറ്റ് ലൈൻ കാണാൻ പറ്റും അപ്പോൾ ഇതാ കണ്ടോ ഇതാണ് ഇതിൻ്റെ ബോട്ടം ഇതിൻ്റെ സൈഡിലെ പാനൽ കണ്ടോ യെല്ലോ പാനലാണ് സാധാരണ ഒരു സ്ട്രെയിറ്റ് കട്ട് ഒരു എൻഡിങ് ആണ് കേട്ടോ ഇതിൻ്റെ ഇത് ഇനി ഇതിൻ്റെ ടീഷർട്ട് എന്ന് പറയുന്നത് ഹാഫ് സ്ലീവ് ആണ് ഇതാ ഇതാണ് ടീഷർട്ട് കണ്ടോ ഇതിൽ യെല്ലോ നടുക്കൊരു വൈറ്റ് പിന്നെ ഒരു ബ്ലാക്ക് അങ്ങനെയാണ് ഇത് കയറിയിരിക്കുന്ന കഴുത്താണ് ഇതും നല്ല നല്ല മെറ്റീരിയലാണ് ഇതാ കണ്ടോ സ്ട്രെച്ചബിൾ ആണ് കണ്ടോ നന്നായിട്ട് സ്ട്രെച്ചബിൾ ആണ് ഇതെനിക്ക് ടോപ്പ് ടീഷർട്ടിന് കുഴപ്പമില്ല നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു ഈ ഒരു ടീഷർട്ട് ഓക്കെ അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് ഫൈനലി ഞാൻ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ മെയിൻലി ഷീനിലേക്ക് ഇത് നോക്കാനുള്ള കാര്യം തന്നെ ഈ ഒരു കാര്യം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു റാപ്പ് ഡ്രസ്സാണ് റാപ്പ് ഡ്രസ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ ഇങ്ങനെ ചുറ്റി കെട്ടുന്ന ഡ്രസ്സ് ശരിക്കും നമ്മുടെ വേസ്റ്റൊക്കെ നന്നായിട്ട് എന്താണ് നല്ല കുഞ്ഞി ആക്സെൻചുവേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് റാപ്പ് ഡ്രസ്സ് ഭയങ്കര നല്ലതാണ് കേട്ടോ അതിൽ ഏറ്റവും വിലക്കുറഞ്ഞ റാപ്പ് ഡ്രസ്സാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ ഒരു കാര്യം ഞാൻ പറയുമായിരുന്നു എല്ലാ ഡ്രസ്സും ഇതുമാതിരി ഒരു പാക്കിങ്ങിലാണ് വരുന്നത് നമുക്കിങ്ങനെ സീലിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കിലാണ് കേട്ടോ എല്ലാ ഡ്രസ്സും സെക്യൂർ ചെയ്ത് വരുന്നത് ഓക്കെ അത് എന്നിട്ട് ഒരു വലിയ പാക്കറ്റിൽ ഇട്ടിട്ടാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ പോളിസ്റ്റർ ആണ് പക്ഷെ ഭയങ്കര ചീപ്പ് പോളിസ്റ്റർ അല്ല കുഴപ്പമില്ലാത്തൊരു പോളിസ്റ്റർ മെറ്റീരിയലാണ് ഇതാ കണ്ടോ
I have a polka dot. Okay, this is ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഞാൻ കിട്ട് കാണിച്ചു തരാം ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ് ഇത് സ്മോൾ ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് கரெക്റ്റ് ആയിട്ട് വെയിസ്റ്റിൽ നന്നായിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ഡ്രസ്സ് അല്ല അടിപൊളിയായിട്ടുള്ള എന്താണ് നല്ലൊരു പാറ്റേൺ ആണ് നോർമലി നമ്മുടെ ഇന്ത്യൻ സൈറ്റിൽ റാബ് ഡ്രസ്സ് വളരെ കുറവാണ് പക്ഷേ ഈ ഒരു സൈറ്റിൽ ഒരുപാട് റാബ് ഡ്രസ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു ഒതുങ്ങിയ വെയിസ്റ്റ് ഒക്കെ അത്യാവശ്യം വർക്ക്ഔട്ട് ഒക്കെ ചെയ്ത് നന്നായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റാബ് ഡ്രസ്സ് ഇടുകയാണെങ്കിൽ നന്നായിട്ട് അതിനെ നന്നായിട്ട് നമുക്ക് എടുത്ത് ആക്സിൻജേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും ഈ ഒരു ഡ്രസ് ടൈപ്പ് ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അല്ലേ പിന്നെ റിട്ടേൺ പോളിസിയും എല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കാരണം ഞാൻ പേഴ്സണലി ഞാൻ റിട്ടേൺ ചെയ്ത് നോക്കിയിട്ടില്ല എത്ര ടൈം എടുക്കും എങ്ങനെയാണ് എന്നുള്ളത് പക്ഷെ നോർമലി എല്ലാവരും പറയാ ഷെയിനിൽ റിട്ടേൺ പോളിസി അത്ര പ്രശ്നമില്ല എന്നാണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക കേട്ടോ കുഴപ്പമില്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഡ്രസ്സുകൾ ഷെയിനിൽ അവൈലബിൾ ആണ് നമുക്ക് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണാൻ വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്